മാർക്കോ സിനിമയുടെ ഫസ്റ്റ് സിംഗിളായ ബ്ലഡിൻ്റെ പുതിയൊരു വെർഷൻ ഇപ്പോൾ മാർക്കോ ടീം ഇറക്കിയിട്ടുണ്ട്. കെ ജി എഫ് സിനിമയിലെ സോങ്സ് ഒക്കെ പാടിയ സന്തോഷ് വെങ്കിയുടെ ഒരു വെർഷനാണ് ഇപ്പോൾ മാർക്കോ ടീം പുറത്തുവിട്ടുള്ളത്. ദെപ്സിയുടെ വെർഷനും ഈ ഒരു വെർഷനും ഒക്കെ നമുക്ക് യൂട്യൂബിൽ കാണാം. പേഴ്സണലായിട്ട് പറഞ്ഞാൽ എനിക്ക് സന്തോഷ് വെങ്കിയുടെ വെർഷനാണ് ഇഷ്ടമായത്. എന്തായാലും മാർക്കോ സിനിമ December 20 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ARM SK ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയായിട്ടുണ്ട്. ധനുഷ് സെൽവരാഘവൻ കോംബോയിൽ വീണ്ടും പുതുപ്പേട്ടൈ 2 വരുന്നു. ഈ ഒരു സിനിമയുടെ 80% സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് സെൽവരാഘവൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. കുക്കികുമാർ എന്ന ധനുഷിൻ്റെ ക്യാരക്ടറിൻ്റെ മകൻ്റെ കഥയായിരിക്കും ഈ ഒരു സിനിമയിലൂടെ പറയാൻ പോകുന്നതൊക്കെയാണ് സെൽവരാഘവൻ പുതിയൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പുതുപ്പേട്ടൈ 2 കാത്തിരിക്കാം. ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ എന്ന സിനിമ November 29 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ സിനിമ വിവിധ ഭാഷകളിലായിരിക്കും നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നത്. നടിപ്പിൻ നായകൻ സൂര്യയ്ക്ക് ഒരു കംബാക്ക് ആകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്ന ചിത്രമാണ് സൂര്യ 44. ഈ ഒരു സിനിമയുടെ സംവിധായകൻ കാർത്തിക് സുബരാജാണ്. ഒരു ലവ് ആക്ഷൻ ഫിലിമാണ് സൂര്യ 44. ഡിസംബറിൽ ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ കാർത്തിക് സുബരാജ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് ഡിസംബറിൽ ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ സമ്മറിനായിരിക്കും സിനിമയുടെ റിലീസ് എന്ന്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം April 19 സൂര്യ 44 എന്ന സിനിമയുടെ റിലീസ്. സൂര്യ 45, RJ ബാലാജി സംവിധാനം ചെയ്യാൻ പോകുന്ന സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നത് തൃഷ ആയിരിക്കുമെന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത്. പ്രഭാസിൻ്റെ കൽക്കി സിനിമയുടെ 2 ഏകദേശം 35% ഷൂട്ടിംഗ് പൂർത്തിയായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2025 സിനിമയുടെ ബാക്കിയുള്ള ചിത്രീകരണം നടക്കാൻ പോകുന്നതെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും കൽക്കി സിനിമയുടെ 2 നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.